കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കേരളപ്പിറവി ദിന പ്രസംഗം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും കേരളപ്പിറവി ദിനാശംസകൾ. മലയാളികളുടെ മാതൃഭൂമി എന്ന നിലയിൽ ഐക്യ കേരളം നിലവിൽ വന്നിട്ട് ഇന്നേക്ക് 67 വർഷം പൂർത്തിയാകുന്നു. മലയാള ഭാഷ സംസാരിക്കുന്നവരുടെ സംസ്ഥാനം എന്ന നിലയിൽ ഐക്യ കേരള രൂപീകരണം നടക്കുന്നത് 1956 നവംബർ 1-നാണ്. വ്യത്യസ്ത സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക സ്ഥിതികൾ നിലനിന്നിരുന്ന തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ നാട്ടുരാജ്യങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ ഏകോപിപ്പിച്ച് ഒരേ ഭാഷ സംസാരിക്കുന്നവർക്ക് ഒരു സംസ്ഥാനം എന്ന നിലയ്ക്കാണ് കേരളം രൂപീകരിക്കുന്നത്. പൊതുവെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീന ഫലമായും പുരോഗമന ശക്തികളുടെ ശ്രമഫലവുമായാണ് ഇത് സംഭവിക്കുന്നത്. ഇത് അതിവേഗത്തിലും എന്നാൽ സ്വാഭാവികമായും നടന്ന ഒരു പ്രക്രിയ അല്ല. ശ്രമകരമായതും വർഷങ്ങൾ നീണ്ടതുമായ ദൗത്യത്തിലൂടെ നിരവധി ആളുകളുടെ പോരാട്ടഫലമായാണ് കേരളം ഇന്നത്തെ രൂപത്തിൽ നിലവിൽ വന്നത്. ജന്മി, നാടുവാഴി, ഭൂപ്രഭു, ഭരണവർഗങ്ങളുടെ സങ്കുചിത താൽപ്പര്യങ്ങൾക്കും നിലപാടുകൾക്കുമെതിരായി നവോത്ഥാനത്തിൻ്റെ വെളിച്ചം പേറുന്ന ഉൽപ്പതിഷ്ണുക്കളുടെ പോരാട്ടം ഐക്യ കേരള രൂപീകരണത്തിന് കാരണമായി. ഐക്യ കേരള രൂപീകരണത്തോടൊപ്പം അവർ കേരളത്തെക്കുറിച്ച് കണ്ട ചില സ്വപ്നങ്ങളുണ്ട്. ജാതിമതഭേദങ്ങൾക്കതീതമായി മനുഷ്യർ ഒന്നായി ജീവിക്കുന്ന, വിദ്യ കൊണ്ട് പ്രബുദ്ധരും ചിന്ത കൊണ്ട് പ്രകാശപൂർണരും അധ്വാനം കൊണ്ട് ഐശ്വര്യപൂർണവുമായ ഒരു നാടായി കേരളം മാറണമെന്ന സ്വപ്നം. നവോത്ഥാന കാലഘട്ടം പാകിമുളപ്പിച്ച ഈ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. പൂർവികർ കണ്ട ആ സ്വപ്നത്തിലെ കേരളത്തെ യാഥാർത്ഥ്യമാക്കേണ്ട ചുമതല നിർവഹിക്കാൻ അർപ്പണബോധത്തോടെ ഏറെ ദൂരം ഇനിയും നാം സഞ്ചരിക്കണം. ആ ദൗത്യം ആർജവത്തോടെ ഏറ്റെടുക്കാൻ സമഭാവനയുടെ, സൗഹാർദ്ദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ അന്തരീക്ഷത്തിൽ സമഗ്ര കേരള വികസനം സാധ്യമാക്കാൻ മറ്റെന്തിലുമുപരി മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്ന മലയാളികളുടെ സാംസ്കാരിക മുന്നേറ്റം ശക്തിപ്പെടുത്താൻ നമുക്കാകണം. നമ്മുടെ ഭാഷയും സംസ്കാരവും മുറുകെ പിടിച്ചു തന്നെ ഇന്ത്യയുടെ വൈവിധ്യത്തിലെ ഏകത്വത്തെ നമുക്ക് ശക്തിപ്പെടുത്താം. സാർവത്രിക വിദ്യാഭ്യാസം, പ്രാഥമികാരോഗ്യം, മിനിമം കൂലി, ജന്മിത്വം അവസാനിപ്പിക്കാനുള്ള നടപടികൾ, അവശ്യ വിഭാഗങ്ങളുടെ സംരക്ഷണം എന്നിവയിലൊക്കെ ചരിത്രപരമായ പ്രാധാന്യം നമ്മൾ നേടി. അതിനുശേഷം അധികാര വികേന്ദ്രീകരണം നടപ്പാക്കൽ, സമ്പൂർണ്ണ സാക്ഷരത, വിദ്യാഭ്യാസത്തിൻ്റെ ജനകീയവൽക്കരണം എന്നിവ ശക്തമാക്കുന്ന നടപടികളും എടുത്തു. വിപ്ലവകരമായ പല നിയമനിർമ്മാണങ്ങളും കാർഷിക പരിഷ്കരണ പരിപാടികളും മുന്നേറ്റമുണ്ടാക്കി. ഭക്ഷ്യമേഖലയിലെ പൊതുവിതരണം ശക്തമാക്കുന്നതടക്കമുള്ള നടപടികൾ, ഭൂരഹിതർക്ക് ഭൂമി നൽകൽ എന്നിവയിലും ശ്രദ്ധിക്കാൻ നമുക്കായി. തുടർന്ന് വന്ന IT, ബയോടെക്നോളജി അടക്കമുള്ള നവ സാങ്കേതിക സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള ശ്രമം നടന്നു. സാമൂഹ്യമായി നാം നേടിയ മുന്നേറ്റങ്ങളെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ചെറുത്തു തോൽപ്പിച്ചും പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ ആർജവത്തോടെ ഏറ്റെടുത്തും ഐക്യ കേരള സങ്കല്പത്തെ ശക്തമാക്കിയും മതേതര ജനാധിപത്യ അഴിമതിരഹിത നവകേരളം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്ന് ഐക്യ കേരളത്തിൻ്റെ 67-ാം വാർഷികത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. കേരളം രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനമായിരുന്നു കേരളം. രൂപീകരണ സമയത്ത് കേരളത്തിൽ വെറും 5 ജില്ലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേരളോൽപ്പത്തിയെക്കുറിച്ച് വ്യത്യസ്തമായ ഐതിഹ്യങ്ങളും അഭിപ്രായങ്ങളുമാണ് നിലനിൽക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ ക്ഷത്രിയ നിഗ്രഹം കഴിഞ്ഞ് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാനായി തൻ്റെ ആയുധമായ മഴ ഉപയോഗിച്ച് സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്ത പ്രദേശമാണ് കേരളക്കരയെന്നാണ് ഐതിഹ്യം. വ്യത്യസ്തമായ സംസ്കാരവും ശൈലിയും കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ കുഞ്ഞു കേരളം. എന്നാൽ ഈ പേരിന് പിന്നിലും പല ഐതിഹ്യങ്ങളുമുണ്ട്.
കേരവൃക്ഷങ്ങൾ നിറഞ്ഞ സ്ഥലം എന്ന അർത്ഥത്തിൽ കേരളം എന്ന് പേര് വന്നു എന്ന അഭിപ്രായമാണ് ശക്തമായി നിലനിൽക്കുന്നത്. ഇതിനു പുറമെ കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച അറബി സഞ്ചാരികൾ ഖൈറുള എന്ന് വിളിച്ചത്രേ. ഖൈറുള ലോപിച്ച് കേരളമായെന്നാണ് മറ്റൊരു അഭിപ്രായം. എന്നാൽ ചേരളം എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നാണ് മറ്റൊരു വാദം. ഇങ്ങനെ അനവധി അഭിപ്രായങ്ങൾ കേരളം എന്ന പേരിനു പിന്നിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ലോകത്ത് ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ബാലറ്റിലൂടെ അധികാരത്തിലേറിയത് കേരള സംസ്ഥാനത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് നേതാവായ ES നമ്പൂതിരിപ്പാടായിരുന്നു കേരളത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി. 1957 ഏപ്രിൽ 5 ES നേതൃത്വത്തിലുള്ള ആദ്യ മന്ത്രിസഭ കേരളത്തിൽ അധികാരം ഏൽക്കുന്നത്. വിദ്യാഭ്യാസ ഭരണ വികസന കാര്യങ്ങളിൽ കേരളം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാണ്. ഇടതുവലത് രാഷ്ട്രീയ കക്ഷികൾ മാറി മാറി ഭരിക്കുന്ന കേരളത്തിൽ തുടർച്ചയായി ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അധികാരത്തിലെത്താൻ കേരളത്തിലെ ജനങ്ങൾ അനുവദിച്ചിട്ടില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. രൂപീകൃതമായി 64 വർഷങ്ങൾക്കിപ്പുറം നിരവധി മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിന് കഴിഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നിന്നും ഉണ്ടായി എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമുക്ക് സ്നേഹിക്കാം നമ്മുടെ നാടിനെ, നമുക്ക് മറക്കാതിരിക്കാം മലയാള ഭാഷയെ, നമുക്ക് അഭിമാനിക്കാം മലയാളിയായി പിറന്നതിൽ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ദിനാശംസകൾ.